ഇസ്രോ ചെയർമാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം videos and broadcast and all of their praying having lot of pujas and homas and other methods of prayers suitable for each one of them to for the success of this mission and I want to thank each one of you for your excitement your love for the nation and for whatever we achieved today it's all dedicated to yourself and for your courage and strength to support us thank you so much ഇസ്രോ ചെയർമാൻ സോമനാഥ് വീണ്ടും മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ദൗത്യം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ, ഇതിനുവേണ്ടി നിന്നവർ, ഒപ്പം നിന്നവർ, ആകാംക്ഷയോടെ കാത്തവർ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥനകളോടുകൂടി നിന്നവർക്കൊക്കെ നന്ദി പറയുകയായിരുന്നു. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. വിജയകുമാർ, എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയത്തിലെ സന്തോഷത്തിന്റെ തിളക്കം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇനിയും മറ്റ് അന്യഗ്രഹങ്ങളിലേക്കുള്ള യാത്രയടക്കമുള്ള ഭാവിയിലെ ബഹിരാകാശ പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതാണല്ലോ ഈ വലിയ നേട്ടം. വിജയകുമാർ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ? ഗോപി, നമുക്കറിയാം ചന്ദ്രയാൻ അതിന്റെ ദൗത്യം തുടങ്ങിയ ഘട്ടത്തിൽ അന്ന് ആ കമന്റേറ്റർ പറഞ്ഞ ഒരു വാക്കുണ്ട്, മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ്. ഇതായിരുന്നു അന്ന് ആ കമന്റേറ്റർ ഉപയോഗിച്ച വാക്ക്. കാരണം അത്ര കൃത്യമായിരുന്നു അതിൻ്റെ നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുള്ള ആ കുതിപ്പ്. വലിയ അഭിമാനം തോന്നിയ ഒരു നിമിഷം, രാജ്യത്തിനാകെ ശാസ്ത്ര ലോകത്തിനാകെ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു. എന്നാൽ കമന്റേറ്റർ പറഞ്ഞത് മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ് എന്നായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ലിഫ്റ്റ് ഓഫ് കട്ട് ചെയ്താൽ ആ മജസ്റ്റിക് എന്ന വാക്ക് എല്ലാ അർത്ഥത്തിലും ഇവിടെ നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അത്ര മജസ്റ്റിക്കാണ് ISROയുടെ ഈ നേട്ടം. അതിനപ്പുറം മറ്റൊന്നുമില്ല. ഒരു തൂവൽ പോലെ, ഒരു തൂവൽ പോലെ അത് നമ്മുടെ ചന്ദ്രോപരിതലത്തിലേക്ക് ഇങ്ങനെ വളരെ സാവധാനം വന്നിറങ്ങുന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ വലിയ മുഹൂർത്തമായിരുന്നു. ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ച് വലിയ വിവരങ്ങൾ വരാനിരിക്കുന്ന മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ പ്രഗ്യാൻ റോവർ ഇനിയും ഏതാനും മണിക്കൂറുകൾക്കകം ലാൻഡറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണം. അതിൻ്റെ ആദ്യ പരിശോധനകൾ നടക്കണം. അതിൻ്റെ ഫലം നമുക്ക് ISROയുടെ ഈ സെൻറ്ററിലേക്ക് എത്തണം. നമുക്കറിയാം ഇത് ലാൻഡർ അവിടെ ഇറങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ വർക്ക് തുടങ്ങി, അതിൻ്റെ ജോലി, അതിൻ്റെ പര്യവേഷണം തുടങ്ങിയിട്ടുണ്ട്. അത് അവിടേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ചന്ദ്രോപരിതലത്തിൽ ഉണ്ടായിരിക്കുന്ന ചെറു ചലനങ്ങൾ, അവിടുത്തെ എന്താണ് പൊടിപടലങ്ങൾ ചലിച്ചത് മുതൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള വിവരങ്ങൾ വരാനുണ്ട്. അവിടുത്തെ മൂലകങ്ങളുടെയൊക്കെ പഠനം നടക്കാൻ പോവുകയാണ്. അതിനുതകുന്ന വിവരങ്ങൾ ഇതിനോടകം ശേഖരിക്കാൻ നമ്മളുടെ ലാൻഡറിന് കഴിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ഫലം, അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ ISROയുടെ കമാൻഡിങ് സെൻറ്ററിലേക്ക്. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. റോവർ ഇനി പുറത്തിറങ്ങണം. റോവർ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഉറങ്ങുകയാണ്. അവിടെ സൂര്യപ്രകാശം എത്തുമ്പോൾ, നമ്മൾ ചന്ദ്രനിലേക്ക് ഇറങ്ങിയ സമയം എന്നത് അവിടുത്തെ വലിയ എന്താണ് ശൈത്യത്തിൻ്റെയും ഒക്കെ സ്ഥലമാണ്. വലിയ ഇരുട്ടുണ്ട് അവിടെ. അതൊക്കെ മാറി അവിടേക്ക് സൂര്യവെളിച്ചം എത്തുമ്പോൾ ഉറക്കത്തിലുള്ള റോവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ റോവർ വന്ന് ഏതായാലും വിജയൻ പറഞ്ഞതുപോലെ അവിടെ ഇറങ്ങുന്ന സമയം ചന്ദ്രനിലെ ഉദയം, സൂര്യോദയത്തിന് ശേഷമുള്ള നിമിഷങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ റോവർ ഉറങ്ങുകയാണ്. 3-4 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ലാൻഡറിന്റെ വാതായനങ്ങൾ തുറന്ന് റോവർ പുറത്തേക്ക് ഇറങ്ങുക. വിജയൻ പറഞ്ഞതുപോലെ അവിടുത്തെ മൂലകങ്ങൾ, അവിടുത്തെ വസ്തുക്കളുടെ മൂലകങ്ങൾ അടക്കമുള്ള സംബന്ധിച്ച് പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാവി എന്താണ്, എന്തൊക്കെ നിർണായകമായ വിവരങ്ങൾ വരാനിരിക്കുന്നു, മാനവരാശിക്ക് ഇത് എങ്ങനെയാണ് ഗുണപ്രദമായി മാറാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങൾ കടന്നുപോയത് എങ്ങനെയെന്ന് വിശദാംശങ്ങളുമായി പ്രജൻസി കണ്ണനെ നമ്മളോടൊപ്പം ഉണ്ടാകും. ഈ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അതിലേക്ക് കടന്നു വരും വളരെ വേഗം.